നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് മകരമാസം 6 2024 ജനുവരി മാസം 20 ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. കാർത്തിക നക്ഷത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രം. ശരിക്കു പറഞ്ഞാൽ കാർത്തിക നക്ഷത്രം കരുനാളാണ്, ഒരു ശുഭകാര്യത്തിനെടുക്കുന്ന നക്ഷത്രമല്ല. പക്ഷേ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്. ശനിയാഴ്ചയും കാർത്തിക നക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ശരിക്കു പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. കാരണം ചിലപ്പോൾ ദിവസം കൊള്ളൂല എങ്കിൽ നക്ഷത്രം നല്ലതായിരിക്കും, നക്ഷത്രം കൊള്ളൂല എങ്കിലും ദിവസം നല്ലതായിരിക്കും. അപ്പോൾ ദിവസവും നക്ഷത്രം കൂടി കൊള്ളാതെ വന്നാലോ നമുക്ക് ദോഷഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനിട വരും. അപ്പോൾ ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ശനിയാഴ്ചയാണ് കാർത്തിക നക്ഷത്രവുമായിട്ട് വന്നിട്ടുള്ളവർ, നിങ്ങൾ ഈ ഒരു വർഷം വളരെ സൂക്ഷിക്കണം. കാരണം പലതരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാകാനിട വരും. ശനിയുടെ ബന്ധത്തിനേക്കാളുപരി ആ ഇരുട്ട് നമ്മളെ ഒരു വർഷക്കാലവും പിന്തുടരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടവരാണ്. ഇന്നത്തെ ദിവസം എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രയും പ്രാർത്ഥിക്കണം. കാരണം നെഗറ്റീവ് നമ്മളിലേക്ക് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, അന്നത്തെ ദിവസം ആകിലും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കണം. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനത്തിനൊപ്പം തന്നെ നെയ്യ് അഭിഷേകം ചെയ്യുക, അർച്ചനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് പൊതുവേ അവധി ദിവസമാണ്. അവധിയാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ, ഗവൺമെൻറ്റിലൊക്കെ അവധിയാണെന്ന് വെച്ച് പ്രൈവറ്റിൽ പല സ്ഥാപനങ്ങളിലും ജോലി ഉണ്ടാവാം. പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിക്കുന്നിടത്തായാലും ശരി, ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷിച്ച് പോകണം. കാരണം നക്ഷത്രവും ദിവസവും അനുകൂലമല്ലാതെ വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. നമുക്ക് രാഹുകാല സമയം വന്നിരിക്കുന്നത് തന്നെ രാവിലെയാണ്. രാഹുകാല സമയം വന്നിരിക്കണേ. അതായത് നമ്മൾ പഞ്ചാംഗം നോക്കുമ്പോൾ, അതിൽ കലണ്ടർ നോക്കുമ്പോൾ 9:10 എന്ന് രാഹുകാലം ഇട്ടിരിക്കും. ഇന്ന് രാഹുകാല സമയം ആരംഭിക്കുന്നത് തന്നെ 9:43 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 9:43 തൊട്ട് 11:09 മണി വരെയാണ് രാഹുകാല സമയം. അപ്പോൾ അന്ന് ഇന്ന് ദിവസം കൊള്ളത്തില്ല, നാള് കൊള്ളത്തില്ല. അതുകൊണ്ട് രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ രണ്ട് ദിവസവും ഒന്നും കൊള്ളില്ല, നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ്. രാഹുകാല സമയത്ത് തന്നെ ഓരോന്ന് ചെയ്യും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായും ദോഷപ്രദമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസത്തെ പോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ എടുക്കാവൂ. കാരണം ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം എങ്കിലും നമ്മൾ വളരെ നോക്കി വേണം ചെയ്യാൻ. 12:11 തൊട്ട് 12:53 വരെ നമുക്ക് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ. അത് നിർബന്ധമായി ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറുപ്പ് വസ്ത്രമോ അല്ലെങ്കിൽ നീല വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കറുപ്പോ നീലയോ നമുക്ക് ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കറുപ്പ് പാൻറ്റോ അല്ലെങ്കിൽ നീല പാൻറ്റോ ഒക്കെ പാൻറ്റായിട്ടും അല്ലാത്ത ഷർട്ടും ഉപയോഗിച്ച് പോവുക. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കറുത്ത ഒരു തുണി, ഒരു കർച്ചീപ്പായിട്ട് കയ്യിൽ കരുതുക.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ദോഷഭാവങ്ങൾക്ക് ശമനം വരികയും നമുക്ക് ശനിയുടെ നെഗറ്റീവ് മാറി പോസിറ്റീവ് ഫലം നമുക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വസ്ത്രത്തിന് അതിനുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ദൂരയാത്രകൾ ചെയ്യുന്നവർ, വാഹനം ഓട്ടിക്കുന്നവർ ഒക്കെ ശ്രദ്ധയോടുകൂടി പോവേണ്ട സമയമാണ്. സാമ്പത്തിക ഇടപാടുകളൊന്നും ഇന്ന് ചെയ്യാതിരിക്കുക. നാഗിലും സംയമനം പാലിച്ച് ആവശ്യമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതൊക്കെ നല്ലതാണ്. പോയെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, അല്ല അവധിയാണെങ്കിൽ ആകിലും കറങ്ങാനൊന്നും കൂടുതലായി പോകാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു അപകടങ്ങളും ആക്കം വരാതെ സർവേശ്വരൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.